ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഇന്ന് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് രേഷ്മയുടെ മരണത്തിനെ കുറിച്ചിട്ടാണ് കാരണം രേഷ്മയുടെ കല്യാണം കഴിഞ്ഞിട്ട് വെറും രണ്ട് മാസേ ആയിട്ടുള്ളൂ അപ്പോൾ രേഷ് രേഷ്മയുടെ ഭർത്താവും പിന്നെ ഭർത്താവിന്റെ അവിഹിത ബന്ധം അതായത് അവന് വേറൊരു പെണ്ണുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞതിനു ശേഷമാണ് രേഷ്മ ആത്മഹത്യ ചെയ്തത് എന്ന് ഒരു ആത്മഹത്യ കുറിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നിങ്ങളുമായിട്ട് ഈ വീഡിയോ എന്ന് തോന്നി കാരണം ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിങ്ങൾ എന്തിനാണ് സമ്മതിക്കുന്നത് ഒരു പെണ്ണിന്റെ ജീവിതം കളഞ്ഞു ഒരു കുടുംബത്തിനെ ഇല്ലാതാക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് അത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് രേഷ്മയ്ക്ക് മുതല് കൊടുത്തത് മുപ്പത് പവനും അമ്പത് ശതും സ്ഥലമാണ് അപ്പൊ അവര് വീട്ടുകാർ വിചാരിച്ചിട്ടുണ്ടാകുമോ എന്നാൽ പിന്നെ നമുക്ക് നല്ലൊരു ആലോചനയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ പിന്നെ നമുക്കിത് എന്താ പറയാ വേണ്ടാന്ന് വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഈ രേഷ്മയുടെ ഭർത്താവ് ഓട്ടോമാറ്റിക്കായി പണ്ടുണ്ടാവും എനിക്ക് വിവാഹത്തിന് സമ്മതം എല്ലാമാണ് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ വീട്ടുകാരുടെ നിർബന്ധ പ്രകാരമാണെങ്കിലും ഇല്ല നിങ്ങളുടെ പിന്നെ എന്താ പറയാ സെൽഫ് നിങ്ങളുടെ നിങ്ങളുടേതായ ഒരു ഒരു പണഭ്രാന്തിന്റെ കാര്യത്തിലായാലും ആ ഒരു കാര്യത്തില് ഒരു യും ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിനെയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത് എന്തായാലും ആ കുട്ടി ഏർ ആത്മഹത്യ ചെയ്യുമ്പോ തന്നെ ചെയ്യുന്ന തലേദിവസം ഓണത്തിന് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഓണമാണ് അപ്പം ആ ഓണത്തിന് വേണ്ട ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവളുടെ വീട്ടുകാർ കൊണ്ടു കൊടുക്കുകയും ഉച്ച ഭക്ഷണം കഴിച്ച് അവരുടെ വീട്ടുകാരൊക്കെ പിരിഞ്ഞു പോയതിന് ശേഷമാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഇങ്ങനെയൊരവസ്ഥ നമ്മളുടെ ഫാമിലി ആർക്കും ഇല്ലാതിരിക്ക വരാതിരിക്കട്ടെ എന്ന് എല്ലാവർക്കും ചിന്തിക്കാം എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കുക മക്കളുടെ ഇഷ്ടത്തിന് അല്ലാതെ നിങ്ങൾ നിങ്ങളുടേതായ ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചു കൊടുത്താൽ അവർക്ക് ജീവിക്കണ്ടേ മക്കള് പോയി എന്തായി ഒരു ഒന്നും അറിയാത്ത ഒരു പാവം ഇരുപത്തിമൂന്നുകാരിക്ക് മൂന്ന് ദിവസമായി മരിച്ചിട്ട് ഓണം കൊള്ളേണ്ടവൾ ദുഃഖമാണ് ഇപ്പൊ ആ വീട്ടിലുള്ളത് അപ്പോ ഇന്ന് ഉത്രാട ദിവസമാണ് ഇന്നത്തെ ഓണക്കോടിക്കൊക്കെ തിരുവോണത്തിനും ഉത്രാടത്തിനും കൂടിയിട്ടുള്ള ഓണക്കോടിയൊക്കെ കൊടുക്കാനായിട്ട് അവളുടെ വീട്ടിൽ പോയിട്ട് വെള്ള വെള്ളപൊതച്ച് കിടക്കേണ്ട ഒരു അവസ്ഥയാണ് ആ കുട്ടീനെ ഏഹ് കാണേണ്ട കാഴ്ച നമ്മൾ കണ്ടത് അപ്പോ എന്തായാലും അവസ്ഥ ഇനി ഒരാൾക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈദ്യപ്പിയാണ് നന്ദി നമസ്കാരം